മിയാൽന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമാർന്ന, എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു കഫേയാണ്. കഫ മാത്രമല്ല, അവിടെ നമുക്ക് ജ്വല്ലറി ഉണ്ട്, ഡ്രസ്സസ് ഉണ്ട്, അങ്ങനെ പലതും എല്ലാം കൂടെ കൂടി ചേർന്നൊരു സ്റ്റോറാണ്. അപ്പോൾ അതിൽ അവിടെയാണ് നിൽക്കുന്നത്. എൻ്റെ പേരെന്ന് പറയുന്നത് കഫേ സർവേയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് സർവേയുടെ കഫേയിലാണ്. അപ്പോൾ ഈ ഒരു കഫേ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരിക്കും ഇവർ വളരെയധികം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് തരാൻ വേണ്ടിയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നമുക്ക് നല്ല, അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു നാച്ചുറൽ എയർ ഫ്ലോയിങ്ങും എല്ലാം നമുക്കത് നല്ല ഫീലാണ് തരുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇവർ ചെയ്തിരിക്കുന്നത് വെച്ച് ബാമ്പു വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഓലപ്പര പോലാണ് അതിൻ്റെ മോൾ ഭാഗം, നമ്മളത് വീഡിയോ എടുത്തിട്ടുണ്ട്, അപ്പം അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തായിട്ടാണ് ബാമ്പു വെച്ച് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്ലോറിങ് എന്ന് പറയുന്നത് ആക്ച്വലി സിമെൻറ്റ് വെച്ചിട്ട് യെല്ലോ ഓക്സൈഡ് ആണെന്ന് തോന്നുന്നു, എനിക്കത് മനസ്സിലായിട്ടില്ല. എന്നാലും വളരെ നല്ലൊരു ഫ്ലോറിങ് ആണ്. അപ്പോൾ ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു തണുപ്പ് കിട്ടുക എന്നതായിരിക്കാം അവരുടെ ആ ഒരു ഉദ്ദേശം. നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു വാട്ടർ ഫ്ലോയിങ്ങും പിന്നെ ഇവിടുത്തെ ചെയറും എല്ലാം നമുക്കൊരു നല്ലൊരു ഒരു കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് തരുന്നത്. ഈ കഥ കവിത എഴുതുന്നവർക്കൊക്കെ ഞാൻ നന്നായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് കൂടിയാണ്. വളരെ ശാന്തത ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്കൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് കൂടിയാണ്. നല്ലൊരു കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസിനെ പറ്റിയാണെങ്കിൽ വലിയ ഹെവി ആയിട്ടുള്ളതൊന്നുമില്ല. സാധാരണ രീതിയിലുള്ള ഓംലേറ്റ്, ഫ്രഞ്ച് ഫ്രൈസ്, മിൽക്ക് ഷേക്ക്, അതുപോലെ തന്നെ ഐസ്ക്രീംസ്, അങ്ങനെ കുറച്ച് സാധാരണ രീതിയിലുള്ളതൊക്കെ ഉള്ളൂ. അത് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ആംബിയൻസിന് വേണ്ടിയാണ് മെയിൻ വരുന്നതെന്ന് ഉദ്ദേശിക്കുന്നത്. ആംബിയൻസിൻ്റെ അനുസരിച്ചുള്ള റേറ്റാണ്. അധികം കൂടുതലും അല്ല, അധികം കുറവും അല്ല, ആ ഒരു രീതിയിലുള്ള മീഡിയം റേറ്റിങ്ങാണ്, റേഞ്ചിലാണ് റേറ്റ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു ഫോട്ടോസ്, ഇത് നമുക്ക് നല്ലധികം കുറേ തീംസ് ഉദ്ദേശിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ വെച്ചിരിക്കുന്നത്. തിങ്ക് ഔട്ട്സൈഡ് ദി ട്രാഷ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും ഇവിടെ കയറുമ്പോൾ തന്നെ. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിലൂടെ കാണും.
അകത്തെ സ്റ്റോറിൽ കയറിയപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ടാണ് അവിടുത്തെ നമുക്ക് കാണാൻ പറ്റാത്തത്. പക്ഷേ അതിൽ നിന്ന് അവർ നമുക്ക് വേറൊരു സൗകര്യം കൂടി ഒരുക്കി തരുന്നുണ്ട്. ഇവിടെ അവരുടെ ആൻറ്റിക്കായിട്ടുള്ള കളക്ഷൻസിൽ കുറച്ച് കാര്യങ്ങൾ അവർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ അകത്തെ സ്റ്റോറിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ നല്ല രീതിയിലുള്ള ഒരു ആൻറ്റി കളക്ഷൻ തന്നെ ഈ ഒരു സർവേയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയാണ്. ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മളൊരു വീട് പണിയുമ്പോൾ നമ്മുടെ വീടിനെ ഏറ്റവും നന്നായിട്ട് അലങ്കരിക്കുക എന്നതാണ് വീട് പണിയുന്നത്. പ്രത്യേകിച്ച് വീട്ടമ്മമാർ, ആ വീടിനെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന വീട്ടമ്മമാരാണ്. അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഇതിനോടൊക്കെ താല്പര്യം കൂടുന്നത്. വീട്ടമ്മമാർ മാത്രമല്ല, നമ്മുടെ ഭർത്താക്കന്മാർക്കും അല്ലെങ്കിൽ ആ വീടിൻ്റെ ഓണേഴ്സിനും അതിനോടൊക്കെ താല്പര്യമുള്ളവരുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ നമ്മുടെ വീടിനെ മനോഹരമാണ്. എനിക്ക് ഇതൊക്കെ കണ്ടത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭാവിയിൽ ഒരു വീട് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതൊക്കെ ആഗ്രഹങ്ങൾ മാത്രമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ദൈവം വിചാരിക്കുന്ന പോലെയൊക്കെ നടക്കട്ടെ. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ അലമാരികളുണ്ട്, പിന്നെ ടേബിൾസ് ഉണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ശില്പങ്ങളുണ്ട്, പിന്നെ ഇതുപോലത്തെ സാധനങ്ങളുണ്ട്, പിന്നെ നമ്മുടെ മാല വള അതൊക്കെ ഉണ്ട്. ഈ ചെയറ്, ടേബിൾസ്, ഇതുപോലത്തെ വളരെ പാരമ്പര്യമായ കുറേ സാധനങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫാക്ടറും കൂടെ ഉണ്ട്. അതായത് നല്ല സിൽവർ ആയിട്ടുള്ളതും ബ്ലാക്ക് മെറ്റൽ ആയിട്ടുള്ള മാലകളൊക്കെ ഉണ്ട്. പിന്നെ റേഞ്ച് എന്ന് പറയുന്ന റേറ്റ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500 എബോ ഉണ്ട്, 2000 എബോ ഉണ്ട്. അപ്പം ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അപ്പം മോഡലിംഗ് ഒക്കെ താല്പര്യപ്പെടുന്ന പെൺകുട്ടികൾക്കാണെങ്കിൽ അവർക്കതനുസരിച്ചിട്ടുള്ള അവരുടെ മോഡൽസിനനുസരിച്ചിട്ടുള്ള മാലാവളകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു സ്റ്റോറാണിത്. മൊത്തത്തിൽ നമുക്ക് വന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഞാൻ നിങ്ങളെല്ലാം പ്രിഫർ ചെയ്യുന്നു, സജസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ വന്ന് എന്തായാലും കണ്ട് ഇതിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിച്ചറിയാം. We'll be right back.
ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, ലൈക്കായി സബ്സ്ക്രിപ്ഷനായി നിങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസ്റ്റോറൻറ്റ് വിശേഷമായി കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ.